സോ അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നിർത്തിയത് ജസ്റ്റ് മെഷർമെൻസിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടായിട്ടാണ്. സോ ആസ് ഐ സേഡ് ഏർലിയർ, ഇൻ ഓൾ ബ്രാഞ്ചസ് ഓഫ് എഞ്ചിനീയറിംഗ് വി മെയിൻലി ഡീൽ വിത്ത് ടു പ്രോസസ്സസ്. ഫസ്റ്റ് വൺ ഇസ് ദ ഡിസൈൻ ഓഫ് എൻ എക്യുപ്മെൻറ്റ് വിച്ച് വി കോൾ ഇറ്റ് ആസ് ആർ ആൻഡ് ഡി, ദറ്റ് ഇസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. ആൻഡ് സെക്കൻഡ് വൺ ഇസ് ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റെനൻസ്, ദറ്റ് ഇസ് ഒ എൻ എം. ഇൻ ബോത്ത് ദീസ് സ്റ്റേജസ് ആസ് ഐ സേഡ് ഏർലിയർ മെഷർമെൻറ്റ് പ്ലേസ് എ വൈറ്റൽ റോൾ. ഓക്കെ, സോ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് ഈ രണ്ട് പ്രോസസ്സിലും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, വെതർ ഇറ്റ് ബി ഡിസൈൻ ഓർ വെതർ ഇറ്റ് ബി ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റെനൻസ്. ഓക്കെ, സോ വിൽ സി ദ ബേസിക് ഡെഫിനിഷൻ ഓർ ഡിക്ഷണറി ഡെഫിനിഷൻ ഓഫ് മെഷർമെൻറ്റ്. സോ മെഷർമെൻറ്റ് ഈസ് ബേസിക്കലി ഇറ്റ് ഈസ് എൻ ആക്ട് ഓർ റിസൾട്ട് ഓഫ് കമ്പാരിസൺ ഓഫ് എ ക്വാണ്ടിറ്റി വിച്ച് ഈസ് അൺനോൺ ടു അസ് വിത്ത് എ സ്റ്റാൻഡേർഡ് ആൻഡ് വെൽ ഡിഫൈൻഡ് ക്വാണ്ടിറ്റി. അതായത് മെഷർമെൻറ്റ് എന്ന് പറയുന്നത് ഒരു കമ്പാരിസന്റെ റിസൾട്ടാണ്, ഒരു കമ്പാരിസന്റെ റിസൾട്ടാണ്. അപ്പൊ കമ്പയർ ചെയ്യണമെങ്കിൽ എന്താണ് മെയിൻ ആയിട്ട്, നമുക്ക് രണ്ട് സാധനങ്ങൾ വേണം അല്ലേ. സോ നമ്പർ വൺ ആൻഡ് ടു, രണ്ട് സാധനങ്ങൾ നമുക്ക് കമ്പയർ ചെയ്യാം. കമ്പാരിസൺ എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഇസ് ബിറ്റ്വീൻ ടു ക്വാണ്ടിറ്റി ഓർ മോർ ദാൻ ടു ക്വാണ്ടിറ്റീസ് അല്ലേ. രണ്ടിൽ ഒന്നിലധികം ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് തമ്മിൽ താരതമ്യം ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അതിൽ ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കണം, അൺനോൺ ആയിരിക്കണം, അതായത് നമുക്കറിയത്തില്ല അതിനെക്കുറിച്ച്. രണ്ടാമത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അത് വെൽ ഡിഫൈൻഡ് ആയിരിക്കണം. ഇപ്പം സേ നമ്മൾ രണ്ട് ആൾക്കാരുടെ ഹൈറ്റ് തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരാളുടെ ഹൈറ്റ് 175 ആണെങ്കിൽ നമ്മൾ വേറൊരാളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും, അപ്പം ഫസ്റ്റ് ഈ 175 എന്ന് പറഞ്ഞില്ലേ, അതാണ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ വെൽ ഡിഫൈൻഡ്. നമുക്കറിയാം വെൽ ഡിഫൈൻഡ് ആണ്, 175 സെന്റിമീറ്റർ ആണ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആ ഫസ്റ്റ് പേഴ്സൺ അല്ലെങ്കിൽ സെക്കൻഡ് പേഴ്സൺ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. സോ വിത്ത് റെസ്പെക്ട് ടു ഇതാണ് നമ്മൾ രണ്ടാമത്തെ ക്വാണ്ടിറ്റിയെ അളക്കുന്നത്, അല്ലെങ്കിൽ രണ്ടാമത്തെ പേഴ്സൺ്റെ ഹൈറ്റിനെ നമ്മൾ കമ്പയർ ചെയ്യുന്നത്. സോ ഇപ്പം ഈ സെക്കൻഡ് പേഴ്സണിന് ഫസ്റ്റിനെ, സെക്കൻഡ് പേഴ്സൺ്റെ ഹൈറ്റ് ഫസ്റ്റ് പേഴ്സണെക്കാട്ടിയും ചെറുതാണെങ്കിൽ നമ്മൾ പറയും ലെസർ ദാൻ 175 എന്ന് പറയും, അതിനെക്കാട്ടിയും കൂടുതലാണെങ്കിൽ ഗ്രേറ്റർ ദാൻ 175. സോ അപ്പം മെഷർമെൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കമ്പാരിസൺ, കമ്പാരിസൺ ബിറ്റ്വീൻ വാട്ട്, ആൻ അൺനോൺ ക്വാണ്ടിറ്റി വിത്ത് എ വെൽ ഡിഫൈൻഡ് ക്വാണ്ടിറ്റി. ഈ വെൽ ഡിഫൈൻഡ് ക്വാണ്ടിറ്റിയാണ് നമ്മൾ വേറൊരു പേര് പറയുന്നത് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്, സ്റ്റാൻഡേർഡ്. ഓക്കെ, ഇനി അടുത്ത് ഇൻസ്ട്രുമെൻ്റ് എന്താണെന്ന് നോക്കാം. ഇൻസ്ട്രുമെൻ്റ് ഇറ്റ് ഈസ് ബേസിക്കലി എ ടൂൾ ഓർ ഡിവൈസ്, ഇറ്റ് ഈസ് എ ടൂൾ ഓർ ഡിവൈസ് യൂസ്ഡ് ഫോർ പെർഫോമിങ് എ പെർട്ടിക്കുലർ പീസ് ഓഫ് വർക്ക്. അതായത് ഒരു ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണം അല്ലെങ്കിൽ ഒരു ഡിവൈസ്, ഉപകരണം അല്ലെങ്കിൽ ഒരു ആയുധം. ഓക്കെ, അതിനെയാണ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. സോ മെഷർമെൻ്റ് എന്തായിരുന്നു, ഇറ്റ് ഈസ് എ കമ്പാരിസൺ ബിറ്റ്വീൻ എൻ അൺനോൺ ക്വാണ്ടിറ്റി ആൻഡ് എ വെൽ ഡിഫൈൻഡ് ക്വാണ്ടിറ്റി. ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ടൂൾ ഫോർ പെർഫോമിങ് എ പെർട്ടിക്കുലർ പീസ് ഓഫ് വർക്ക്. സോ അപ്പോൾ നമ്മൾ ഈ രണ്ട് ടേംസും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് മെഷർമെൻറ്റ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റിനെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെഷറിങ് ഇൻസ്ട്രുമെൻറ്റ്സ് കിട്ടും. സോ ഈ രണ്ട് ഡെഫിനേഷനും കൂടെ കമ്പൈൻ ചെയ്ത് നമുക്ക് മെഷറിങ് ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ ഒരു ഡെഫിനേഷൻ പറഞ്ഞുകൂടെ. സോ എ മെഷറിങ് ഇൻസ്ട്രുമെൻറ്റ് ഇസ് എ ഡിവൈസ് യൂസ്ഡ് ഫോർ കമ്പാരിസൺ ഓർ ടു ഒബ്റ്റെയിൻ ദ റിസൾട്ട് ഓഫ് കമ്പാരിസൺ ബിറ്റ്വീൻ ആൻ അൺനോൺ ക്വാണ്ടിറ്റി വിത്ത് എ വെൽ ഡിഫൈൻഡ് ക്വാണ്ടിറ്റി. ഐ എം റിപ്പീറ്റിംഗ് വൺ മോർ ടൈം. A measuring instrument is a device used for comparison of an unknown quantity with a well-defined quantity. അപ്പോൾ മെഷറിങ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് ഒരു ഡിവൈസാണ്. ആ ഡിവൈസ് ചെയ്യുന്ന ജോലി എന്താണ്, കമ്പയർ ചെയ്യുകയാണ്. എന്തിനെ, ഒരു അൺനോൺ ക്വാണ്ടിറ്റിയും ഒരു വെൽ ഡിഫൈൻഡ് ക്വാണ്ടിറ്റിയും കമ്പയർ ചെയ്ത് അതിൻ്റെ റിസൾട്ട് തരികയാണ്. സോ അതാണ് മെഷറിങ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് മെഷറിങ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ബേസിക്കലി നമ്മൾ ബ്രോഡ്ലി ആയിട്ട് മെഷറിങ് ഇൻസ്ട്രുമെൻറ്റിനെ മൂന്ന് കാറ്റഗറിയിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ടൈപ്പ് ഓഫ് ക്വാണ്ടിറ്റി, അത് എന്ത് മെഷർ ചെയ്യുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്താണ്. ഫസ്റ്റ് വൺ മെക്കാനിക്കൽ ഇൻസ്ട്രുമെൻറ്റ്. മെക്കാനിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് നിങ്ങൾ ഏതൊക്കെ കണ്ടിട്ടുണ്ട്? ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരെണ്ണം പറഞ്ഞ് സ്കെയിൽ അല്ലേ, നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ കാണുന്ന സ്കെയിൽ. പിന്നെ നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കും, ഫിസിക്സ് ലാബിൽ കണ്ടിട്ടുണ്ടായിരിക്കും വെർനിയർ കാലിപ്പേഴ്സ്, സ്ക്രൂ ഗേജ്, എന്താ ടേപ്പ്, എല്ലാം ഉള്ളത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ബേസിക്കലി മെക്കാനിക്കൽ ഇൻസ്ട്രുമെൻറ്റ്. സോ വി ഹാവ് ദ എക്സാമ്പിൾസ് ഓഫ് മെക്കാനിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആർ വെർനിയർ കാലിപ്പേഴ്സ്, സ്ക്രൂ ഗേജ് ആൻഡ് സ്കെയിൽ.
രണ്ടാമത്തത് ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. അപ്പൊ ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഏതാണ്? ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന, അതായത് പവർ, പവർ ആവാം, ആംബിയർ ആവാം, കറണ്ട് ആവാം, വോൾട്ടേജ് ആവാം. അപ്പം സോ ദാറ്റ് ഈസ് അമ്മീറ്റർ, വോൾട്ട് മീറ്റർ, വാട്ട് മീറ്റർ. അമ്മീറ്റർ എന്ന് പറയുന്നത് കറണ്ട് മെഷർ ചെയ്യാൻ, വോൾട്ട് മീറ്റർ എന്ന് പറയുന്നത് വോൾട്ടേജ് മെഷർ ചെയ്യാൻ, വാട്ട് മീറ്റർ എന്ന് പറയുന്നത് പവർ മെഷർ ചെയ്യാൻ. ഓക്കെ, സോ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇനി എന്തായിരിക്കും നമുക്കുള്ളത്? ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ്, അതായത് ഡിജിറ്റൽ ആയിട്ടുള്ള റീഡിംഗ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതിന്റെ എക്സാമ്പിൾസ് ആണ് കാഥോഡ് റേ ഓസിലോസ്കോപ്പ്, ഡിജിറ്റൽ മൾട്ടി മീറ്റർ. ഇതൊക്കെ നമ്മൾ കാഥോഡ് റേ ഓസിലോസ്കോപ്പ് ഒന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല, ഡിജിറ്റൽ മൾട്ടിമീറ്റർ, ജസ്റ്റ് മൾട്ടിമീറ്ററിന്റെ ഇൻട്രൊഡക്ഷൻ നമ്മൾ വിൽ സീ ഇറ്റ്. ഓക്കെ, സോ മെക്കാനിക്കൽ, സോ ഈ എക്സാമ്പിൾസ് എല്ലാം നിങ്ങളുടെ പാർട്ട് എയില് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഗിവ് എനി 2 എക്സാമ്പിൾസ് ഓഫ് മെക്കാനിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, ഗിവ് എനി 2 എക്സാമ്പിൾസ് ഓഫ് ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, ഗിവ് എനി 2 എക്സാമ്പിൾസ് ഓഫ് ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റ്, ഇതൊക്കെ ചോദിക്കുക. സോ ഇതൊക്കെ ഒരു 2 മാർക്ക് ക്വസ്റ്റ്യന് വരുന്ന കാറ്റഗറിയിലാണ്. അല്ലെങ്കിൽ വാട്ട് ആർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ്, സോ 3 ക്ലാസിഫിക്കേഷൻ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ആ ഇത്, സോ ദിസ് ഇസ് മെക്കാനിക്കൽ, ഇത് ഇലക്ട്രിക്കൽ, ഇത് ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക്സ്. ഓക്കെ, സോ ഇതാണ് CRO എന്ന് പറയുന്നത്, CRO അല്ലെങ്കിൽ DSO, ഡിജിറ്റൽ സ്റ്റോറേജ് ഓസിലോസ്കോപ്പ്. നമുക്ക് ഇങ്ങനെ ഒരു സ്ക്രീനൊക്കെ കാണും, അതിനകത്ത് നമുക്ക് വേവ് ഫോം കാണാൻ പറ്റും. വേവിൻ്റെ സൈനസോയിഡൽ വേവ് ആണെങ്കിൽ സൈനസോയിഡൽ, ഇത് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇതിന് ഡിജിറ്റൽ സ്റ്റോറേജ് ഓസിലോസ്കോപ്പ് അല്ലെങ്കിൽ DSO, ഡിജിറ്റൽ സ്റ്റോറേജ് ഓസിലോസ്കോപ്പ് അല്ലെങ്കിൽ CRO, കാത്തോഡ് റേ ഓസിലോസ്കോപ്പ് എന്ന് പറയും. ഇത് ഇലക്ട്രോണിക് എക്യുപ്മെന്റ്, ഇതെന്ന് പറയുന്നത് ഇലക്ട്രിക്കലി, ദിസ് ഇസ് എ മില്ലി അമ്മീറ്റർ, മില്ലി അമ്മീറ്റർ, മില്ലി അമ്മീറ്റർ ആണ് റേഞ്ച്. ഇതെന്ന് പറയുന്നത് ഒരു മെക്കാനിക്കൽ ഇൻസ്ട്രുമെന്റ്, ദാറ്റ് ഇസ്, ഇതെന്താണ് ഇൻസ്ട്രുമെന്റ്? വേർണിയർ കാലിപ്പേഴ്സ്. ഓക്കെ, സോ ഇനി അടുത്ത് നമ്മൾ നമ്മൾ നേരത്തെ ക്ലാസിഫിക്കേഷൻ കണ്ടതിൽ ഏതൊക്കെ ഉണ്ടായിരുന്നു? മെക്കാനിക്കൽ ഉണ്ടായിരുന്നു, ഇലക്ട്രിക്കൽ ഉണ്ടായിരുന്നു, ഇലക്ട്രോണിക്സ് ഉണ്ടായിരുന്നു. ഇതിൽ നമ്മൾ മെയിനായിട്ട് നമുക്ക് ആസ് വി ആർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഗൈസ്, സോ വിൽ ബി സീയിങ് ദി ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഇൻ ഡീറ്റെയിൽ. നമ്മൾ ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആണ് മെയിനായിട്ട് പഠിക്കാൻ പോകുന്നത്. സോ ഇതിനെ മെയിനായിട്ട് 2 ക്ലാസിഫിക്കേഷൻ ആണ് വരുന്നത്. ഫസ്റ്റ് വൺ ഇസ് അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ്, സെക്കൻഡ് വൺ ഇസ് സെക്കൻഡറി ഇൻസ്ട്രുമെന്റ്. അഗൈൻ ഞാൻ ഒന്നും കൂടെ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്, നിങ്ങൾ ഈ വീഡിയോ കാണുമ്പം റഫായിട്ടെങ്കിലും ഈ നോട്ട്സ് ഒക്കെ ഒന്ന്, ഞാൻ പറയുന്ന സ്ലൈഡ്സിലൊക്കെ വരുന്നത് ജസ്റ്റ് ഒന്ന് റൈറ്റ് ഡൗൺ ചെയ്ത് വയ്ക്കുക. എനിവേ നോട്ട്സ് കാണും, നോട്ട്സ് ഇത് വെച്ച് പഠിക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഈസി ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ നോട്ട് കറക്റ്റായിട്ട് ഫോളോ ചെയ്തെന്ന് വരത്തില്ല. ഓക്കെ, ഞാൻ ചിലപ്പോൾ ഈ ഇവിടെ കുറച്ച് അഡീഷണൽ കാര്യങ്ങൾ ഞാൻ പറയുമായിരിക്കും, അവിടെ അത് വന്നെന്ന് വരത്തില്ല. സോ ഇറ്റ് വിൽ ബി യൂസ്ഫുൾ ഇഫ് യു റൈറ്റ് ഇറ്റ് ഡൗൺ. ഓക്കെ, സോ ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റ്സിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റും സെക്കൻഡറി ഇൻസ്ട്രുമെന്റും. സോ ഇതിൽ സെക്കൻഡറി ഇൻസ്ട്രുമെന്റിന് ഫർദർ ആയിട്ട് 3 ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. ഫസ്റ്റ് വൺ ഇസ് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്, സെക്കൻഡ് വൺ ഇസ് റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റ്, തേർഡ് വൺ ഇസ് ഇൻറ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്. സോ അബ്സല്യൂട്ട് സെക്കൻഡറി, സെക്കൻഡറി ഇസ് ഫർദർ ക്ലാസിഫൈഡ് ഇൻ ടു 3, ഇൻഡിക്കേറ്റിംഗ്, റെക്കോർഡിംഗ്, ഇൻറ്റഗ്രേറ്റിംഗ്. ഇത് നമ്മൾ ഓരോന്നും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കാണുന്നതായിരിക്കും. ഓക്കെ, ഫസ്റ്റ് വൺ അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ്. എന്താണ് അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, ഇപ്പം നിങ്ങൾ ഒരു ഇൻസ്ട്രുമെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് ഇപ്പൊ സപ്പോസ് ഒരു സ്കെയിൽ എടുക്കാം നമുക്ക്. ഓക്കെ, സ്കെയിൽ എടുക്കുക, ഇതിൽ ഡിവിഷൻസ് ഉണ്ട്. സോ ഇതൊരു 1 സെന്റിമീറ്റർ ആയിരിക്കാം, ഇത് 2 സെന്റിമീറ്റർ, ഇത് 3 സെന്റിമീറ്റർ, അങ്ങനെ ആയിരിക്കും പോകുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഇപ്പൊ എനിക്കിതൊരു വയറിന്റെ ലെങ്ത് അളക്കണം. സോ ഇത് ഇത്രയാണ്, ഇത് ഇത്രയുള്ള ലെങ്ത് എനിക്ക് അളക്കണമെങ്കിൽ ഇവിടെ നിന്ന് ഡയറക്റ്റ് ആയിട്ട് റീഡ് ചെയ്താൽ മതി അല്ലേ? 2 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ 2 സെന്റിമീറ്റർ ആണെന്ന് നമുക്ക് മനസ്സിലാവും. സോ ഡയറക്ട്ലി നമുക്ക് ആ റീഡിംഗ് കിട്ടുകയാണ്. ഓക്കെ, അതേസമയം എൻ്റെ കയ്യിൽ ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ട്, അതിലിങ്ങനെ കുറച്ച് ഇത് വരച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇവിടെ എഴുതിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1/2, 1, 3/2, അങ്ങനെ ഒരു റാൻഡം ആയിട്ടുള്ള ഒരു വാല്യൂ. അപ്പം ഞാനിവിടെ വയറ് മെഷർ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ഇവിടെ നിന്ന് ഈ സ്കെയിലിൽ നിന്ന് കിട്ടുന്ന വാല്യൂ ചിലപ്പം 1.5 ആയിരിക്കുമെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ ഇവിടെ നിന്ന് കിട്ടുന്നത് 1.5 ആണ്. ഈ 1.5 കൂടെ, 1.5 കൂടെ ഞാൻ 4/3 എന്ന് പറയുന്ന ഒരു വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 4/3 ഞാനൊരു റാൻഡം ആയിട്ടൊരു വാല്യൂ ആണ് പറയുന്നത്.
സോ 1.5-നെ 4/3 എന്ന് പറയുന്ന ഒരു വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമേ എൻ്റെ എക്സാക്റ്റ് ഉള്ള റീഡിംഗ് കിട്ടത്തുള്ളൂ. ഓക്കെ, ഞാൻ എന്താ പറഞ്ഞത്, ആദ്യം ഫസ്റ്റ് കേസ്, ഇത് ഫസ്റ്റ് കേസ്, ഇതൊന്നും കൂടെ ഇറൈസ് ചെയ്യുകയാണ്. ഓക്കെ, അതായത് എൻ്റെ കയ്യിൽ ഒരു ലെങ്ത് ഓഫ് വയറുണ്ട്. ഇതിനെ ഞാൻ രണ്ട് രീതിയിലാണ് മെഷർ ചെയ്യുന്നത്. ഒന്ന്, ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനകത്തൊരു സ്കെയിൽ വെച്ചു, സ്കെയിലിൽ കറക്റ്റായിട്ട് ഡിവിഷൻസ് ഉണ്ട്. ഓക്കെ, സോ ഇതെന്ന് പറയണത് എനിക്ക് സ്കെയിലിൽ നിന്ന് നോക്കുമ്പം ഇതൊരു 2 സെൻറ്റിമീറ്റർ ആണെന്ന് എനിക്ക് ഡയറക്റ്റ് ആയിട്ട് റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് സ്കെയിൽ വെച്ചിട്ടാണ്. ഞാൻ രണ്ടാമത്തെ കേസിൽ ഒരു പെർട്ടിക്കുലർ ഇൻസ്ട്രുമെൻ്റ് എ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് എൻ്റെ കയ്യിലുണ്ട്. ആ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ ഷേപ്പിൽ, എന്തോ ഒരു ഷേപ്പിൽ, ഒരു എൽ ഈ ഷേപ്പിൽ ഇരിക്കുകയാണെന്ന് വിചാരിച്ചു. ഞാൻ ഇവിടെ എൻ്റെ ലെങ്ത് മെഷർ ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ വെച്ചു. ഇവിടുത്തെ ഡിവിഷൻസ് എന്ന് പറഞ്ഞ ഈ സ്കെയിലിലുള്ള ഡിവിഷൻ, അല്ലെങ്കിൽ ഈ എക്യുപ്മെൻറ്റിലുള്ള ഡിവിഷൻ, ഇവിടെ ഉള്ളത് അതുപോലെയല്ല. ഇത്രയും ലെങ്ത് എന്ന് പറയുന്നത് എനിക്ക് ഇവിടെ നിന്ന് ആ സ്കെയിൽ നോക്കി വായിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് 1.5 എന്നാണ് എനിക്ക് കിട്ടിയത്. ഓക്കെ, 1.5. അപ്പോൾ ഈ ഇൻസ്ട്രുമെൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ രണ്ടാമത്തെ ഇൻസ്ട്രുമെൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് കിട്ടുന്ന റീഡിങ്ങിനെ ഫോർ ബൈ ത്രീ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് വാല്യൂ, 4/3 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലേ എനിക്ക് യഥാർത്ഥ ട്രൂ റീഡിംഗ് കിട്ടത്തുള്ളൂ, ട്രൂ റീഡിംഗ് കിട്ടത്തുള്ളൂ. സോ ഫസ്റ്റ് വണ്ണിൽ ഡയറക്റ്റ് ആയിട്ട് എനിക്ക് റീഡിംഗ് കിട്ടി. രണ്ടാമത്തേതിൽ എന്താണ്, ഈ ഇൻസ്ട്രുമെൻറ്റിന് ഒരു കോൺസ്റ്റൻ്റ് ഉണ്ട്, 4/3 എന്ന് പറയുന്നത്. അപ്പം ഇവിടെ കിട്ടുന്ന സെക്കൻഡ് കേസിൽ ഞാൻ റീഡ് ചെയ്യുന്ന വാല്യൂവിനെ ഈ കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ, കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലേ എനിക്ക് യഥാർത്ഥ വാല്യൂ കിട്ടുള്ളൂ. ഓക്കെ, എനിക്ക് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി സോ അബ്സല്യൂട്ട് ഇൻസ്ട്രുമെൻ്റ്, അബ്സല്യൂട്ട് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് ഇതിൽ നമ്മൾ റീഡിംഗ് എന്ന് പറയുന്നത് ഫൈനൽ റിസൾട്ട് ആയിരിക്കത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ കേസ് പോലെയാണ്. ഫൈനൽ റീഡിംഗ് എന്ന് പറയുന്നത് ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഒരു കോൺസ്റ്റൻസ് ഉണ്ട്, ഇൻസ്ട്രുമെൻ്റ് കോൺസ്റ്റൻസ് ഉണ്ട്. ആ ഇൻസ്ട്രുമെൻ്റ് കോൺസ്റ്റൻസും നമുക്ക് ഇവിടെ കിട്ടിയ റീഡിങ്ങും കൂടെ വച്ചുകൊണ്ട് ഒരു കാൽക്കുലേഷൻ ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞ എന്താണ്, നിങ്ങൾക്ക് കിട്ടുന്ന റീഡിങ്ങിനെ 4/3 എന്ന് പറയുന്ന ഒരു വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എനിക്ക് എന്ത് കിട്ടുന്നത്, ഫൈനൽ റിസൾട്ട് കിട്ടുന്നത്. സോ അങ്ങനെ ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ടെങ്കിൽ അത് എന്ത് കാറ്റഗറിയിലായിരിക്കും വരുന്നത്, അബ്സല്യൂട്ട് ഇൻസ്ട്രുമെൻറ്റിൽ. സോ അബ്സല്യൂട്ട് ഇൻസ്ട്രുമെൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻസ്ട്രുമെൻറ്റിൽ നിന്ന് കിട്ടുന്ന റീഡിംഗ് എന്ന് പറയുന്നത് ഫൈനൽ റിസൾട്ട് അല്ല. ഫൈനൽ റിസൾട്ട് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ആ റീഡിങ്ങിനെയും ആ ഇൻസ്ട്രുമെൻസിന് ചെറിയ കോൺസ്റ്റൻസ് ഉണ്ട്, അതും കൂടെ വെച്ച് ഒരു കാൽക്കുലേഷൻ നമ്മൾ ചെയ്യേണ്ടി വരും. ആ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഫൈനലായിട്ടുള്ള റിസൾട്ട് കിട്ടും. ഓക്കെ, അതാണ് അബ്സല്യൂട്ട് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാൻജൻറ്റ് ഗാൽവനോമീറ്റർ, അടുത്തത് റെയ്ലീസ് കറണ്ട് ബാലൻസ്. ഇത് 2 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. പാർട്ട് എയിൽ 2 മാർക്കിന് ഇതെനിക്ക് തോന്നുന്നു ഇത് പഴയ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. ഗിവ് എനി 2 എക്സാമ്പിൾസ് ഓഫ് അബ്സല്യൂട്ട് ഇൻസ്ട്രുമെൻറ്റ്. സോ സ്ട്രൈറ്റ് അവേ 2 മാർക്കാണ്, ടാൻജൻറ്റ് ഗാൽവനോമീറ്റർ, റാലീസ് കറണ്ട് ബാലൻസ്. ടാൻജൻറ്റ് ഗാൽവനോമീറ്റർ ആൻഡ് റാലീസ് കറണ്ട് ബാലൻസ്, ഇത് രണ്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കില്ല, ജസ്റ്റ് എക്സാമ്പിൾ അറിഞ്ഞാൽ മതി. ആൻഡ് യു നീഡ് ടു നോ വാട്ട് ഇസ് ആൻ അബ്സല്യൂട്ട് ഇൻസ്ട്രുമെൻറ്റ്. അബ്സല്യൂട്ട് ഇൻസ്ട്രുമെൻറ്റ് എന്താണ്, ദ റീഡിംഗ് വിൽ നോട്ട് ബി ദ ഫൈനൽ റിസൾട്ട്, ദ ഫൈനൽ റിസൾട്ട് ഈസ് കാൽക്കുലേറ്റഡ് എന്തുപയോഗിച്ച്, യൂസിങ് ദ ഇൻസ്ട്രുമെൻറ്റ് കോൺസ്റ്റൻറ്റ്, ഇൻസ്ട്രുമെൻറ്റ് കോൺസ്റ്റൻസ് ആൻഡ് ദ റീഡിംഗ്. സോ ഫൈനൽ റിസൾട്ട് വിൽ ബി കാൽക്കുലേറ്റഡ് ബേസ്ഡ് ഓൺ ദി ഇൻസ്ട്രുമെൻറ്റ് കോൺസ്റ്റൻറ്റ് ആൻഡ് റീഡിംഗ്. ഇനി നിങ്ങൾ ഇത് പഠിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ എന്ന് പറയുന്ന ഒരു ടേം വരും. സോ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ അല്ല ഇൻസ്ട്രുമെൻ്റ് കോൺസ്റ്റൻസ്. സോ അപ്പോൾ നിങ്ങളിപ്പം നോട്ട് എഴുതി എടുക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകം എഴുതി വയ്ക്കുക, ഒരു ബോക്സ് വരച്ചിട്ട് എഴുതി വയ്ക്കുക, ഇൻസ്ട്രുമെൻ്റ് കോൺസ്റ്റൻറ്റ്, ഇൻസ്ട്രുമെൻ്റ് കോൺസ്റ്റൻറ്റ് നോട്ട് ഈക്വൽ ടു മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ, എം എഫ്. സോ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ അല്ല ഇൻസ്ട്രുമെൻ്റ് കോൺസ്റ്റൻറ്റ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡറി ഇൻസ്ട്രുമെൻറ്റ്സ്. സോ സെക്കൻഡറി ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുമ്പോൾ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു അബ്സല്യൂട്ട് ഇൻസ്ട്രുമെൻറ്റിൽ
റീഡിംഗ് അല്ല ഫൈനൽ റിസൾട്ട്. റീഡിംഗ് ഫൈനൽ റിസൾട്ട് നമ്മൾ റീഡിങ്ങിനെയും ഇൻസ്ട്രുമെന്റിന്റെ കുറച്ച് കോൺസ്റ്റന്റ്സിനെയും വെച്ച് കാൽക്കുലേറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ സെക്കൻഡറി ഇൻസ്ട്രുമെന്റ്സ് എന്തായിരിക്കും? സെക്കൻഡറി ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് റീഡിംഗ് തന്നെയായിരിക്കും ഫൈനൽ റിസൾട്ട്. സോ ദ ഫൈനൽ റിസൾട്ട് വിൽ ബി ദ ഡയറക്റ്റ് റീഡിംഗ് ഇറ്റ്സെൽഫ്. സോ ഈ സെക്കൻഡറി ഇൻസ്ട്രുമെന്റ്സ് ആണ് നമ്മൾ മെജോറിറ്റി നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. അമ്മീറ്റർ, വോൾട്ട് മീറ്റർ, വാട്ട് മീറ്റർ, ഇലക്ട്രോ ഡൈനാമോ മീറ്റർ, വാട്ട് മീറ്റർ ടൈപ്പ്, അങ്ങനെ പല ക്ലാസിഫിക്കേഷൻസ്. അമ്മീറ്റർ, വോൾട്ട് മീറ്റർ, വാട്ട്. സോ ഹിയർ ഓൾസോ യു ക്യാൻ ഇറ്റ് ക്യാൻ ബി ആസ്ക്ഡ് ഫോർ 2 മാർക്സ്. റൈറ്റ് എനി 2 എക്സാമ്പിൾസ് ഓഫ് സെക്കൻഡറി ഇൻസ്ട്രുമെന്റ്സ്. എന്താണ് അമ്മീറ്റർ, വോൾട്ട് മീറ്റർ, വാട്ട്. ഓക്കെ, ഇനി ഇതിനെ ഫർദർ ആയിട്ട് വീണ്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് സെക്കൻഡറി ഇൻസ്ട്രുമെന്റ്സിനെ. എന്താണ്, ഞാൻ നേരത്തെയും പറഞ്ഞു സെക്കൻഡറി ഇൻസ്ട്രുമെന്റ്സിന്റെ 3 ക്ലാസിഫിക്കേഷൻ ആണ് വരുന്നത്. ഫസ്റ്റ് വൺ ഇസ് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്, സെക്കൻഡ് വൺ ഇസ് റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റ്, തേർഡ് വൺ ഇസ് ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്. ഓക്കെ, സോ സെക്കൻഡറി ഇൻസ്ട്രുമെന്റ്സിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: ഇൻഡിക്കേറ്റിംഗ്, റെക്കോർഡിംഗ് ആൻഡ് ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്. ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം സെക്കൻഡറി ഇൻസ്ട്രുമെന്റ്സിലെ നമ്മൾ വിൽ സി ഇൻ ഡീറ്റെയിൽ. ഇൻഡിക്കേറ്റിംഗ് എന്താണ്, റെക്കോർഡിംഗ് എന്താണ്, ഇന്റഗ്രേറ്റിംഗ് എന്താണെന്ന് നമുക്ക്. ഓക്കെ, സോ ഫസ്റ്റ് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്. ഇൻഡിക്കേറ്റിംഗ്, സോ ഫസ്റ്റ് നമ്മൾ ഇതിന്റെ പേര് വെച്ച് തന്നെ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സിനെ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്സ് എന്നാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ വിൽ സി definition. So this type of instrument will indicate the magnitude of the quantity measured at a particular type. So the magnitude of the quantity at a particular type, ഒരു പ്രത്യേക സമയത്തുള്ള value indicate ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സിനെയാണ് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്. അതായത് ഇപ്പം സി, ഞാൻ ഇവിടെ ഒരു വേവ് ഫോം എടുക്കുകയാണെന്ന് വിചാരിക്കുക, ഒരു സൈനസോയിഡൽ വേവ് ഫോം. ഇതിൻ്റെ മാക്സിമം വാല്യൂ 5ഉം നെഗറ്റീവ് മാക്സിമം എന്ന് പറയുന്നത് -5 ആണ്. ഇനി ടൈം എടുത്തു കഴിഞ്ഞാൽ ഇത് 0, ഇത് 1 സെക്കൻഡ്, ഇത് 2 സെക്കൻഡ്, ഇത് 3 സെക്കൻഡ്, ഇത് 4 സെക്കൻഡ്. ഞാനിതൊരു മീറ്ററിൽ കൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ ഈ ഒരു വേവ് ഫോം ആണ് ഒരു മീറ്ററിന് കൊടുക്കുന്നതെങ്കിൽ t is equal to 1 ൽ എത്രയാണ് വാല്യൂ? വാല്യൂ എന്ന് പറയുന്നത് 5. t is equal to 2, വാല്യൂ എത്രയാണ്? 0. അപ്പം ഒരു ഇൻസ്റ്റന്റിൽ, ഒരു പർട്ടിക്കുലർ ടൈമിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കാണിക്കും, അടുത്ത ടൈമിൽ അതിന് എത്രയാണോ വാല്യൂല് ചെയ്തിട്ടുള്ളത് ആ ഇത് കാണിക്കും. സോ അങ്ങനെയുള്ള ഒരു ഇൻസ്ട്രുമെന്റ് മാഗ്നിറ്റ്യൂഡ് അറ്റ് എ പെർട്ടിക്കുലർ ടൈം, ഓരോ സമയത്തിനനുസരിച്ചുള്ള വാല്യൂസ് ഡൈനാമിക് ആയിട്ട് വേരി ചെയ്യുന്നതനുസരിച്ച്, അതിന് അനുവാദികമായിട്ട് മാഗ്നിറ്റ്യൂഡിൽ വ്യത്യാസം വരുന്നതനുസരിച്ച് അതിനെ നമുക്ക് പറഞ്ഞു തരുന്ന ഏത് ഇൻസ്ട്രുമെന്റിനെയും നമുക്ക് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് ആയിട്ട് കണക്കാക്കാം. അപ്പൊ ഈ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റിന് മെയിൻ ആയിട്ടുള്ള 2 കാര്യങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത് ഒരു പോയിന്ററും ഗ്രാജുവേറ്റഡ് സ്കെയിൽ. ഗ്രാജുവേറ്റഡ് സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു മീറ്ററൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ആർക്കിനകത്ത് ഇവിടെ നിന്ന് 0, 1, 2, 3, 4, 5 ഒരു വലിയ വര, ദാറ്റ് ഇസ് ഇതൊരു 1 എന്ന് പറയുന്നതായിരിക്കും. വീണ്ടും 1, 2, 3, 4, ഇത് 2 എന്ന് പറയുന്നത്, 1, 2, 3, 4, 3. സോ ഗ്രാജുവേറ്റ്, ഇതിനെയാണ് ഗ്രാജുവേറ്റഡ് സ്കെയിൽ എന്ന് പറയുന്നത്. ഇതിൽ ഇവിടെ ഒരു പോയിന്റർ കാണും. സോ ഈ പോയിന്റർ ആയിരിക്കും വാല്യൂ കാണിച്ചു തരുന്നത് അല്ലേ. സോ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്സിൽ എന്തൊക്കെയാണുള്ളത്? ഇറ്റ് ഹാസ് എ പോയിന്റർ ആൻഡ് എ ഗ്രാജുവേറ്റഡ് സ്കെയിൽ. എ പോയിന്റർ മൂവിങ് ഓവർ എ ഗ്രാജുവേറ്റഡ് സ്കെയിൽ. അപ്പോൾ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ സമയത്തുള്ള മാഗ്നിറ്റ്യൂഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സിനെയാണ് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ ഇതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് അമ്മീറ്റർ, വോൾട്ട് മീറ്റർ. സോ അഗൈൻ ഇവിടെയും ഇത് നിങ്ങൾക്ക് ഒരു 2 മാർക്കിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് എനി 2 എക്സാമ്പിൾസ് ഓഫ് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്സ്. ഓക്കെ, സോ അമ്മീറ്റർ, വോൾട്ട് മീറ്റർ. അഗൈൻ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റിന്റെ ഡെഫിനിഷൻ, വാട്ട് ഈസ് മെന്റ് ബൈ ആൻ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്, അതൊരു 2 മാർക്കിന് ചോദിക്കാവുന്ന. ദിസ് ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെന്റ് വിൽ ഇൻഡിക്കേറ്റ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ക്വാണ്ടിറ്റി ബീങ് മെഷേർഡ് അറ്റ് എ പെർട്ടിക്കുലർ ടൈം. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്ലാസിഫിക്കേഷൻ എന്തായിരുന്നു സെക്കൻഡറിയിൽ? ഫസ്റ്റ് വൺ ഇൻഡിക്കേറ്റിംഗ് ആയിരുന്നു, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് റെക്കോർഡിംഗ്. റെക്കോർഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് റെക്കോർഡിംഗ്? ഇപ്പോൾ ഈ വീഡിയോ തന്നെ റെക്കോർഡഡ് വീഡിയോ ആണ്. റെക്കോർഡഡ് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്യൂറേഷൻ 5-10 മിനിറ്റ് ഡ്യൂറേഷനുള്ള വാല്യൂസ് എല്ലാം റെക്കോർഡ് ചെയ്യുകയാണ് അല്ലേ. അപ്പം റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പീരീഡ് ഓഫ് ടൈം, ഒരു ഡ്യൂറേഷൻ ഉണ്ട്, 0 to 5 മിനിറ്റ്സ്. ഈ 0 to 5 മിനിറ്റ്സ് വരെയുള്ള
നമ്മൾ മെഷർ ചെയ്യുന്ന ക്വാണ്ടിറ്റിയുടെ വാല്യൂസ് അത് മെഷർ ചെയ്ത് വെച്ച് റെക്കോർഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഇൻസ്ട്രുമെൻറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് റെക്കോർഡിങ് ഇൻസ്ട്രുമെൻറ്റ്. ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ ECG ഇലക്ട്രോ കാർഡിയോഗ്രാഫി. ECG എന്ന് പറയുന്നത് ഒരു റെക്കോർഡിങ്, അതായത് ഒരു പെർട്ടിക്കുലർ ഡ്യൂറേഷന് ഉള്ള വേരിയേഷൻ, എന്തിൻ്റെ വേരിയേഷൻ, ഹാർട്ട് പൾസിൻ്റെ വേരിയേഷൻസ് അത്രയും നോട്ട് ഡൗൺ ചെയ്യുന്നതാണ് ഒരു റെക്കോർഡിങ് ഇൻസ്ട്രുമെൻറ്റ്. സോ ECG ഈസ് എ കൈൻഡ് ഓഫ് എ റെക്കോർഡിങ് ഇൻസ്ട്രുമെൻറ്റ്. സോ ബൈ ഡെഫിനിഷൻ വാട്ട് വിൽ ഹാവ് ഫോർ എ റെക്കോർഡിങ് ഇൻസ്ട്രുമെൻറ്റ് ഇസ് ലൈക്ക് ദിസ്. ദിസ് ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് റെക്കോർഡ്സ് ദ വാല്യൂ ടു ബി മെഷേർഡ് ഓർ ഒബ്സർവ്ഡ് ഓവർ എ ഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈം. ഇൻഡിക്കേറ്റിംഗ് എന്തായിരുന്നു, ഒരു പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം ആയിരുന്നു, ഒരു പോയിന്റ് ഇൻസ്റ്റന്റിലുള്ള വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് ആയിട്ടുള്ള വാല്യൂ. ഇവിടെ എന്ന് പറഞ്ഞാൽ പീരിയോഡിക് ആണ്, ഒരു ടോട്ടൽ ഡ്യൂറേഷൻ അകത്ത് ആ വാല്യൂവിന് വരുന്ന വേരിയേഷൻസ് എല്ലാം തന്നെ റെക്കോർഡ് ചെയ്യപ്പെടുന്നു. സോ ദിസ് ഇൻസ്ട്രുമെന്റ് റെക്കോർഡ്സ് ദ മെഷേർഡ് ഓർ ഒബ്സർവ്ഡ് വാല്യൂ ഫോർ എ ഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈം. ഇതാണ് റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റ്. ആസ് ഐ സെഡ് ഏർലിയർ, ഇതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ECG ആണ്. ECG പണ്ടത്തെ ECG എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഈ പേപ്പർ പ്രിന്റ് ചെയ്തല്ല വരുന്നത്, ഇതിൻ്റെ പേപ്പറിൻ്റെ റോളിൻ്റെ വെളിയിലായിട്ട് ഒരു പേന വെച്ചിട്ടുണ്ട്, ആ പേനയാണ് മൂവ് ചെയ്യുന്നത്. നമ്മുടെ ഹാർട്ട് പൾസിൻ്റെ അനുസരിച്ച് വാല്യൂ വ്യത്യാസം അനുസരിച്ച് ഈ പേന മൂവ് ചെയ്യും. സോ നമ്മൾ റെക്കോർഡിങ് ഇൻസ്ട്രുമെൻസിനെ മെയിൻ ആയിട്ട് കാണുന്ന രണ്ട് പാർട്സ് ആണുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഇങ്ക്ഡ് പെൻ, മഷിയുള്ള ഒരു പേന, അതാണ് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേന കാണും, അതിന് ഒരു ഗ്രാഫ് പേപ്പർ കാണും. അപ്പൊ ഇങ്ങനെ ഒരു ഗ്രാഫ് പേപ്പർ ഉണ്ടെന്ന് വിചാരിച്ചു. ഓക്കെ, ഇങ്ങനെ ഒരു ഗ്രാഫ് പേപ്പർ ഉണ്ട്, ഇതിന്റെ പുറത്തായിട്ട് ഒരു പേന വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് നിബ് ആണെന്ന് കരുതുക നിങ്ങൾ. അപ്പം വാല്യൂവിനനുസരിച്ച് ഈ നിബ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറും. അപ്പൊ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫ് പ്ലോട്ടാണ്. ഓക്കെ, അതാണ് സംഭവിക്കുന്നത്. സോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ആൻ ഇങ്ക്ഡ് പെൻ മൂവിങ് ഓവർ എ ഗ്രാഫ് പേപ്പർ ഇൻ എ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ദ മൂവ്മെന്റ്. സി, ഈ പേപ്പർ ഇങ്ങോട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്, ഈ ഒരു ഡയറക്ഷൻ വെളിയിലോട്ടായിരിക്കും മൂവ് ആവുന്നത്. അതേസമയം പേനയുടെ മൂവ്മെന്റ് എങ്ങനെയാണ്, അപ്പോഡ് ഡൗൺവേർഡ്, അപ്പോഡ് ഡൗൺവേർഡ്, അതാണ് ഈ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത്. സോ റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ റെക്കോർഡ് ദ വാല്യൂ ടു ബി മെഷേർഡ് ഓർ ഒബ്സർവ്ഡ് ഫോർ എ ഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈം. ഒരു പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിലുള്ള വാല്യൂസ് എല്ലാം റെക്കോർഡ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആയിരിക്കും റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റ്. അതിൽ എന്തൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത്? ഒരു ഇങ്ക്ഡ് പെന്ന് കാണും, ഒരു ഗ്രാഫ് പേപ്പർ കാണും. ദെൻ ഈ ഇങ്ക്ഡ് പെന്നിന്റെ മൂവ്മെന്റ് എങ്ങനെയായിരിക്കും? പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് മൂവ്മെന്റ് ഓഫ് പേപ്പർ. പെന്നിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് പേനയുടെ മൂവ്മെന്റ് ഗ്രാഫ് പേപ്പർ മൂവ് ചെയ്യുന്ന ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്. അഗെയിൻ ഇതിൽ രണ്ട് എക്സാമ്പിൾസ് ആണ്, ഇതിൽ രണ്ട് എക്സാമ്പിൾസ് ആണ് വരുന്നത്. മൂന്ന് എക്സാമ്പിൾസ് മെയിൻലി, ECG, റെക്കോർഡിംഗ്, വോൾട്ട്മീറ്റർ, റെക്കോർഡിംഗ് അമ്മീറ്റർ. ഇതും നിങ്ങൾക്ക് രണ്ട് മാർക്കിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പാർട്ട് എയിൽ. ഓക്കെ, ഇനി അടുത്ത് ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്. ഇന്റഗ്രേറ്റിംഗ്, ഇപ്പം ഈ ഇന്റഗ്രേറ്റിംഗ് എന്ന് പറയുന്നതിന്റെ മീനിങ് തന്നെ എന്താണ്? ഒരു എക്സിസ്റ്റിംഗ് വാല്യൂവിലോട്ട് നെക്സ്റ്റ് വാല്യൂവിനെ നമ്മൾ ആഡ് ചെയ്യുക. സി, ഇപ്പം ഇന്റഗ്രേറ്റിംഗിന്റെ ഏറ്റവും എക്സാമ്പിൾ എന്ന് പറയുന്നത്, സി, നിങ്ങൾ ഒരു ഒരു പൈപ്പ് എടുത്തെന്ന് വിചാരിച്ചു, ഈ പൈപ്പിനെ ഇങ്ങനെ കട്ട് ചെയ്തു, ഒരു 10 പീസായിട്ട് കട്ട് ചെയ്തു, അതാണ് ഡിഫറൻസിയേഷൻ. ഡിഫറൻസിയേഷൻ എന്നാൽ മുറിക്കുകയാണ്, ഡിവൈഡ് ചെയ്യുകയാണ്. ഈ മുറിച്ച പാർട്സ് എല്ലാം കൂടെ നമ്മൾ എന്താണ്, പശ വെച്ച് തേച്ച് ഒട്ടിച്ചെന്ന് വെച്ചോ, തേച്ച് ഒരു പൈപ്പാക്കി എന്ന് വെച്ചോ, അതിനെയാണ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള ഒരു വാല്യൂവിൻ്റെ കൂടെ നെക്സ്റ്റ് വാല്യൂ ആഡ് ചെയ്യുക, അതിൻ്റെ അടുത്ത വാല്യൂ ആഡ് ചെയ്യുക, അതിൻ്റെ അടുത്ത വാല്യൂ ആ. സോ എക്സിസ്റ്റിംഗ് വാല്യൂവിലോട്ട് നെക്സ്റ്റ് വാല്യൂവിനെ നമ്മൾ ആഡ് ചെയ്താണ് ഇന്റഗ്രേഷൻ ചെയ്യുന്നത്, അല്ലേ? സോ അപ്പൊ ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്സ് എന്താണ്? ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്സ് ഈസ് എൻ ഇൻസ്ട്രുമെന്റ് വിച്ച് ആഡ്സ് ദ മെഷേർഡ് വാല്യൂ ടു ദ എക്സിസ്റ്റിംഗ് വാല്യൂ. മെഷർ ചെയ്യുന്ന വാല്യൂ അതിന്റെ തൊട്ട് പ്രീവിയസ് ആയിട്ട് മെഷർ ചെയ്യുന്ന, അതായത് ഇപ്പം T=0 സെക്കൻഡിൽ ഞാൻ മെഷർ ചെയ്ത വാല്യൂ 5, T=1 സെക്കൻഡിൽ ഞാൻ മെഷർ ചെയ്ത വാല്യൂ 1,
ടി ഇസ് ഈക്വൽ ടു 2 സെക്കൻഡ്സിൽ ഞാൻ മെഷർ ചെയ്ത വാല്യൂ 2. സോ ഇൻ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻ്റ് എന്ത് ചെയ്യും, ഈ ഇത് എത്ര ആഡ് ചെയ്യും. സോ 5 + 1 = 6, 6 + 2 = 8 ആയിരിക്കും വാല്യൂ. സോ ഇറ്റ് ആഡ്സ് ദ മെഷേർഡ് വാല്യൂ ടു ദ എക്സിസ്റ്റിംഗ് വാല്യൂ. ഇതിൻ്റെ മെയിൻ ആപ്ലിക്കേഷൻ വരുന്നത് ഇലക്ട്രിസിറ്റി, എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി മെഷർ ചെയ്യാൻ ഓവർ എ പീരീഡ് ഓഫ് ടൈം. അതിനാണ് ഇൻ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്യുന്നത്. സോ ഇൻ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ആഡ്സ് ദ മെഷേർഡ് വാല്യൂ വിത്ത് ദ എക്സിസ്റ്റിംഗ് വാല്യൂ ആൻഡ് ദേ ആർ മെയിൻലി യൂസ്ഡ് ടു മെഷർ ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി ഓർ ഇലക്ട്രിക്കൽ എനർജി ഓവർ എ പീരീഡ് ഓഫ് ടൈം. ഓക്കെ, ഇതിൻ്റെ രണ്ട് എക്സാമ്പിൾസ്, ഒന്ന് എനർജി മീറ്റർ, ദാറ്റ് ഇസ് കിലോ വാട്ട് അവർ മീറ്റർ, കിലോ വാട്ട് അവർ മീറ്റർ. വേറൊരു എക്സാമ്പിൾ ആംപിയർ അവർ മീറ്റർ. ഇത് ലാസ്റ്റ് തവണ 2 മാർക്കിന് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ളതാണ് ഇത്. റൈറ്റ് എനി 2 എക്സാമ്പിൾസ് ഓഫ് ഇൻ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്, എനർജി മീറ്റർ ആൻഡ് ആംപിയർ അവർ മീറ്റർ. ഓക്കെ, ഇനി ടൈപ്പ് ഓഫ് നമ്മളിപ്പോൾ കണ്ടത് എന്തൊക്കെയാണ്, ഇലക്ട്രിക്കൽ എക്യുപ്മെൻസിനെ 2 ക്ലാസിഫൈ ചെയ്തു. എന്തായിട്ട്? അബ്സല്യൂട്ടും സെക്കൻഡറി. സെക്കൻഡറിയെ വീണ്ടും ഫർദറായിട്ട് 3 ക്ലാസിഫൈ ചെയ്തു. അത് എന്ന് പറയുന്നത് എന്തായിരുന്നു, ഇൻ്റഗ്രേറ്റിംഗ്, ഇൻഡിക്കേറ്റിംഗ് ആൻഡ് റെക്കോർഡിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്. അങ്ങനെ 3 ക്ലാസിഫിക്കേഷൻ. ഇനി ഏതൊരു ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റിനെ നമുക്ക് അതിൻ്റെ ടൈപ്പ് ഓഫ് ഇലക്ട്രിക്കൽ സിസ്റ്റം അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് സപ്ലൈ വെച്ച് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. നിങ്ങൾ പഠിച്ചിട്ടുള്ള സപ്ലൈ ഏതൊക്കെയാണ്? ഒന്ന് എ സി സപ്ലൈ അല്ലേ, രണ്ടെന്ന് പറയുന്നത് ഡി സി സപ്ലൈ. സോ സെയിം, ഫസ്റ്റ് വൺ ഇസ് എൻ എ സി ഇൻസ്ട്രുമെൻറ്റ്, ആൻ ഇൻസ്ട്രുമെൻറ്റ് വർക്ക്സ് ഓൺ എ സി ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. സെക്കൻഡ് വൺ ഇസ് ഡി സി, ആൻ ഇൻസ്ട്രുമെൻറ്റ് വിച്ച് വർക്ക്സ് ഓൺലി വിത്ത് ഡയറക്റ്റ് കറണ്ട് ഓർ ഡി സി. തേർഡ് വൺ, an instrument which can work in both AC as well as DC. അതിനെ പറയുന്നതാണ് യൂണിവേഴ്സൽ ഇൻസ്ട്രുമെൻറ്റ്. എ സിയിലും ഡി സിയിലും വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റിനെ പറയുന്ന പേരാണ് യൂണിവേഴ്സൽ ഇൻസ്ട്രുമെൻറ്റ്. എ സിയിൽ മാത്രം വർക്ക് ചെയ്യുന്നത് എ സി ഇൻസ്ട്രുമെൻറ്റ്, ഡി സിയിൽ മാത്രം വർക്ക് ചെയ്യുന്ന ഡി സി ഇൻസ്ട്രുമെൻറ്റ്. എ സി ഓർ ഡി സി ഏതിൽ വേണോ വർക്ക് ചെയ്യാം, എ സിയിലും വർക്ക് ചെയ്യും ഡി സിയിലും വർക്ക് ചെയ്യും, അതിനാണ് നമ്മൾ പറയുന്നത് യൂണിവേഴ്സൽ ഇൻസ്ട്രുമെൻറ്റ്. ഓക്കെ ഗൈസ്, സോ വിൽ സ്റ്റോപ്പ് ഹിയർ ഫോർ ദിസ് വീഡിയോ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ നോട്ട്സ് ഐ വിൽ അപ്ലോഡ് ഇട്ട് ഇൻ ഗൂഗിൾ ക്ലാസ് റൂം. ഓക്കെ, ഗോ ത്രൂ ഇറ്റ്. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് യു ക്യാൻ കമൻറ്റ് ഓൺ ദ ഡിസ്കഷൻ ഫോറം June week 2. ഓക്കെ, സോ സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു, ബി സേഫ്.